വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് കൊണ്ടാട്ടമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടത്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. ഇതിലേക്ക് അര ടീസ്പൂൺ ബീഫ് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കുക. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. മുഴുവൻ എടുക്കുന്ന തന്നെയാണ് നല്ലത്. പുളി ഇഷ്ടമുള്ളവർക്ക് വേണം. ഇതിലേക്ക് ഞാൻ കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പില്ല ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ മിക്സിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇത്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഒത്ത ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് മാത്രമേ ബീഫ് നമ്മൾ ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒന്നെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ നമുക്ക് ചേർക്കാനേ ഉള്ളൂ. നമ്മുടെ ബീഫ് മിക്സ് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി വറുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇനിയും പച്ച മുളക് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഇഞ്ച് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.